കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം. പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. സ്മിത. സ്മിത, പറഞ്ഞോളൂ. മോന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 17/4/2001. Time 5:15 PM. 15. സ്ഥലം എവിടെയാണ്? പാലക്കാട്. മോന്റെ എഡ്യൂക്കേഷനും പിന്നെ ഫ്യൂച്ചറും അറിയാൻ വേണ്ടി വിളിച്ചാ. പാലക്കാട്. പാലക്കാട്. മോന്റെ എഡ്യൂക്കേഷനും പിന്നെ ഫ്യൂച്ചറും. തിരുവോണ നക്ഷത്രമാണല്ലേ. തിരുവോണം. ഹലോ, നമസ്കാരം. സ്മിത, അവിട്ടമാണ്. ടി വിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ. ടി വിയുടെ 3:15 അല്ലേ പറഞ്ഞേ? അവിട്ടമാണ്. 17/4/2001 അല്ലേ? അതെ. 3:15 PM. പാലക്കാട്. എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ആ സമയം കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത് തിരുവോണം നക്ഷത്രമായിട്ട് തന്നെയാണ്. അവിട്ടമായിട്ടില്ല. അപ്പം അത് മാനുവലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. അത് എന്നെ ഒന്ന് ഡയറക്റ്റായിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പം പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം അവിട്ട നക്ഷത്രമാണെങ്കിലും ഇപ്പം കണ്ട ശനി മാറുകയാണ്. ഈ നവംബർ 2 അപ്പോൾ അതോടുകൂടി വിദ്യാഭ്യാസത്തിനൊക്കെ കുറെ കൂടെ പുരോഗതിയൊക്കെ ഉണ്ടാക്കുന്ന ജാതകമാണ്. ഇതിനകത്ത് ബുധൻ ഏറ്റവും നീചത്തി നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് എപ്പോഴും ബുധന് പവർ കൊടുക്കണം, അല്ലെങ്കിൽ അലസത മടി എന്നിവയൊക്കെ കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പുരോഗതി വിചാരിക്കുന്ന പോലെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. ഭാവി ഏതായാലും വളരെ ശോഭനമാണ്. സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. മേഡം 4 ജനിച്ചതാണ്. അപ്പോൾ സൂര്യന് ഏറ്റവും ബലമുണ്ട്. ഇതെന്തായാലും താഴെ കാണുന്ന നമ്പർ, ബാബു നരേന്ദ്രയുടെ താഴെ നമ്പറുണ്ട്, നോട്ട് ചെയ്യുക. പിന്നീട് ഷോക്ക് ശേഷം അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ഓക്കെ, പറയാം. ഷെൽബി തോമസ് ആണ് SMS അയച്ചിരിക്കുന്നത്. ഷെൽബി തോമസ്, 27/1994 12 PM അബുദാബിയിലാണ് ജന്മം. 12 PM അബുദാബിയിൽ ജന്മം. എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. നക്ഷത്രം പറഞ്ഞിട്ടില്ല. ഓക്കെ, മൂല നക്ഷത്രമാണ്. വിദ്യാഭ്യാസം ഇല്ലേ? വിദ്യാഭ്യാസം, ഫ്യൂച്ചറും. വിദ്യാഭ്യാസം ഇതിനകത്ത് വളരെ നന്നായിരിക്കും, കാരണം ബുധൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ അടുത്ത ഈ നവംബർ 2 മുതൽ 7 തുടങ്ങുകയാണ്. അപ്പം എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. 7 കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ് അവരുടെ കർമ്മം. അപ്പം അതിനെ ആണ് അത് 7 ബാധിക്കുക. അലസത മടി, പല കാര്യങ്ങളും നീട്ടിവെക്കാനുള്ള പ്രവണത, മറവി, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് 7 എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ ഇതിനകത്ത് 50% അത് ബാധിക്കുകയുള്ളൂ. കാരണം ജനിച്ച സമയത്ത് ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എപ്പോഴും നല്ലത് കൂടെ ചെയ്യുക. അത് നല്ല ഗ്രഹങ്ങളായാലും ചീത്ത ഗ്രഹങ്ങളായാലും, എന്നുവെച്ചാൽ ശുഭഗ്രഹങ്ങളായാലും പാപഗ്രഹങ്ങളായാലും. അപ്പം
നല്ല വിദ്യാഭ്യാസം ഇതിന് ശേഷം ഉണ്ടാകും, കാരണം ബുധൻ ഏഴ് ശനിയുടെ ആ കാലഘട്ടം കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമായിരിക്കും. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് ഗുണു. ഹസ്ബൻഡിന്റെ കാലം. ശരി, ഹസ്ബൻഡിന്റെ പേര് പറയൂ. സബീർ, SABEER. സബീർ. സബീർ. അദ്ദേഹം ജനിച്ചത് 25 ജൂൺ 1983. 25 ജൂൺ 1983. സമയം പറഞ്ഞു. 4:00 വൈകുന്നേരം 4:00. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കൊച്ചി. മൂലനക്ഷത്രമാണോ? അതെ അതെ. എന്താണ് അറിയാൻ? സാമ്പത്തികം, സാമ്പത്തികം, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് സാമ്പത്തികമൊക്കെ വളരെ നന്നായിട്ട് വരും, കാരണം ഇതിനകത്ത് രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ധനഭാവമാണ്. അതിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ അതിൻ്റെ ഇൻകമ്മിങ് ഹൗസ്, 11th ഭാവം, ആയഭാവം, വരവിൻ്റെ ഭാവത്തിൽ നിൽപ്പുണ്ട്. അവിടെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതി ഉണ്ടാകുന്ന ജാതകമാണ്. അതൊരു 7.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ നവംബർ 2 മുതൽ 7 ശനി തുടങ്ങുകയാണ്. ഏഴ് ശനി എന്ന് പറയുന്നത് ഇതിനകത്ത് 50% ചീത്തയാണ്. അതെ, അതിനിടയ്ക്ക് പക്ഷേ ഭാഗ്യവശാൽ ഈ ശനി അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ആനുകൂല്യം ചെയ്യും. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്നത് 2 നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്. അപ്പം വെള്ള പുഷ്യരാഗം ധരിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. യെല്ലോ വൈറ്റ് സഫയർ, വൈറ്റ് സഫയർ എന്ന് പറയുന്നത് വൈറ്റ് സഫയർ ഒരു 2.5 to 3.5 carat വരെ വലത്തെ കയ്യിലെ ചൂണ്ടുവരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കിനകം ധരിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ, ഇന്നത്തെ പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് രത്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. അതുപോലെ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ പ്രേക്ഷകർക്ക് കൊഹിനൂർ ജെംസിൽ നിന്നും പ്രകൃതിദത്തമായ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് ആർ ബാബു നരേന്ദ്രയെ തത്സമയം വീണ്ടും വിളിക്കാം, കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.